നമസ്കാരം. 2019 ജനുവരി 1st കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ ഒരു പുതിയ മതിൽ നിർമ്മിക്കപ്പെടുന്നു. വനിതാ മതിൽ എന്നാണ് ഇതിന്റെ പേര്. സർക്കാരും ഭരണകക്ഷിയായ രാഷ്ട്രീയ പാർട്ടിയും ചില സംഘടനകളുമൊക്കെയാണത്രേ ഈ മതിൽ നിർമ്മാണത്തിന് പിറകിലുള്ളത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ മതിൽ നിർമ്മിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. നവോത്ഥാന മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ തീർച്ചയായും സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങളെ തീവ്രത കൂടിയ പീഡനം, തീവ്രത കുറഞ്ഞ പീഡനം, മൃദുപീഡനം എന്നൊക്കെ തരംതിരിക്കുന്നതിന് പകരം കുറ്റവാളിയായ ജനപ്രതിനിധിയോട് കടക്കുപുറത്ത് എന്ന് ഭരണാധികാരികൾ പറയുമോ? അങ്ങനെയെങ്കിൽ ഞാനും ഉണ്ട് തീർച്ചയായും ഈ വനിതാ മതിലിന് പിന്തുണയേകാൻ. ഇതിനു മുൻപ് 1-2 തവണ കേരളത്തിൽ ചില സ്ഥാപനങ്ങളിൽ, ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പൽമാരായ വനിതകൾക്ക് പ്രതീകാത്മകമായി റീത്ത് വയ്ക്കുകയും അവരെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ, ഗുരുനിന്ദയുടെ കടുത്ത ഇത്തരം ഉദാഹരണങ്ങളിൽ കുറ്റവാളികളായവർക്ക് ശിക്ഷ നൽകാൻ തയ്യാറായിക്കൊണ്ടാവുമോ ഈ നവോത്ഥാന മതിലിന്റെ നിർമ്മാണം? അങ്ങനെയാണെങ്കിൽ ഈ മതിൽ നിർമ്മാണത്തെ ഞാനും പിന്തുണയ്ക്കും. ജാതീയതയും വർഗീയതയും അവസാനിക്കുന്നിടത്താണ് നവോത്ഥാനം തുടങ്ങുന്നത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നത്. അങ്ങനെയാണെങ്കിൽ 172 ജാതി സംഘടനകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മതിൽ നിർമ്മാണത്തിന് പകരം ജാതിരഹിതമായ വിശാല കേരളം എന്ന നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയായിരിക്കുമോ ഈ നവോത്ഥാന മതിൽ പണിയുന്നത്? അങ്ങനെയാണെങ്കിൽ ഹിന്ദുമതത്തിൽപ്പെട്ടവർ മാത്രം പോരല്ലോ മതിലിൽ പങ്കാളികളാകുന്നത്. നാനാ മതങ്ങളിൽപ്പെട്ടവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ജാതീയതയും മതപരമായ ചിന്തയും മറക്കാനുള്ള ഒരു മതിലായിരിക്കുമോ പണിയുന്നത് എങ്കിൽ ഞാനുമുണ്ട് ഈ മതിലിന് പിന്തുണ നൽകാൻ. അതല്ല എങ്കിൽ കൂടുതൽ വിഭാഗീയത, കൂടുതൽ സങ്കുചിതത്വം, സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ പുതിയതൊന്നും ചെയ്യാതെ ഇരിക്കുക, ഇങ്ങനൊക്കെയാണ് മതിൽ പണിയുന്നതെങ്കിൽ ഇതിനെ നവോത്ഥാന മതിൽ എന്ന് വിളിക്കും.